നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിലേക്ക് സ്വാഗതം. കിഡ്നി സ്റ്റോണും അതിൻ്റെ കാരണങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു. അതിൻ്റെ വിവിധ ചികിത്സാ രീതികളാണ് ഇന്നത്തെ ആരോഗ്യം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ എക്സ്പേർട്ടായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ രാജേഷ് ജോസഫാണ്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൻ്റെ സംശയങ്ങളുമായി നമ്മോടൊപ്പമുള്ളത് KSEB റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മിസ്സസ് മോളി അൽഫോൺസ തോമസ് ആണ്. മാഡത്തിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കിഡ്നി സ്റ്റോണുള്ള ഒരു രോഗി സാധാരണ എന്തൊക്കെ രോഗലക്ഷണങ്ങളായിട്ടാണ് ഡോക്ടറുടെ അടുത്ത് എത്താറ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? നമ്മുടെ ഏണിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്, ഇന്ന് ഫ്ലാങ്സ് എന്ന് പറയും, അവിടെ ആയിട്ടാണ് ഈ പെയിന് കൂടുതലും ഇത്. അവിടെ നിന്ന് അത് റേഡിയേറ്റ് ചെയ്ത് ലോവർ അബ്ഡമിനിലോട്ടോ അടിവയറ്റിലോട്ടോ യൂറിൻ പാസ് ചെയ്യുന്നിടത്തോട്ടോ ചിലപ്പം പോകാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പം പുറകോട്ട് ബാക്കിലോട്ടായിരിക്കും ഈ പെയിൻ പോകുന്നത്. അത് അനുഭവിക്കുന്നവർ പറയുന്നത് ഒരു സിവിയർ പെയിനാണ്. അത് ആ ഒരു ഫേസിൽ കൂടെ പോകുന്നവർക്ക് അത് മറക്കാൻ പറ്റത്തില്ലാത്തൊരു പെയിനാന്ന് പറയുന്നത്, അത് കൊളിക്കി പെയിൻ എന്ന് പറയുന്നത്, അതുപോലെ ഒരു സിവിയർ ഫോം ഓഫ് പെയിനാണ്. ഇങ്ങനെയാണ് സാധാരണ ഒരു കിഡ്നി പേഷ്യൻറ്റ് വിത്ത് ഇതുപോലെ അക്യൂട്ട് പെയിനിൽ വരുന്നവർ, കാഷ്വാലിറ്റിയിലാണ് ഇവർ, അല്ലാതെ റെഗുലർ ഒ പി വരുന്ന പേഷ്യൻസ് ആയിരിക്കും, ഇവർ എമർജൻസി ആയിട്ട് ഓടി എത്തും, അതുപോലൊരു വേദനയാണ് ഇവർ അനുഭവം. ഇത് ഈ പെയിൻ കൂടാതെ വേറെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് യൂറിനിൽ ബ്ലഡ് പാസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നല്ല ഫ്രാങ്ക് ബ്ലഡായിട്ട് ചിലപ്പം പാസ് ചെയ്യാൻ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ പിന്നെ ഹൈ കളർ യൂറിനായിട്ടായിരിക്കും അവർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രക്തമായി, കാരണം ഈ കല്ല് ഇളകുമ്പോൾ അവിടെ മുറിവുകളുണ്ടാവുകയാണ് ഉള്ളിൽ, അപ്പം അതുകൊണ്ട് ബ്ലഡ് ആണ് വേറെ പാസ്. അത് കാണുമ്പോൾ പേഷ്യൻസിന് വല്ലാതെ പേടിക്കും, കാരണം യൂറിനിൽ ബ്ലഡ് വരിക. ഇത് കൂടാതെ യൂറിൻ ഇൻഫെക്ഷൻ ചില സിംപ്റ്റംസ് കാണിക്കാറുണ്ട്. എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്നുള്ള തോന്നൽ, പല തവണയും ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, കൂടാതെ പിന്നെ വമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, വമിറ്റ് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, കൂടെ പെയിനിൻ്റെ ഒരു സ്റ്റിമുലേഷനായിട്ട് ഇങ്ങനെ വരാനും സാധ്യതയുണ്ട്. പലർക്കും യൂറിൻ ഇൻഫെക്ഷനായിട്ട് പനി വരെ ഇതിൻ്റെ കൂടെ പാർട്ടായിട്ട് ഉണ്ടാകാറുണ്ട്. ഇതാണ് മെയിനായിട്ടൊരു. പിന്നെ ഇത് കൂടാതെ ചില പേഷ്യൻസിന് ഒരു സിംപ്റ്റമും കാണത്തില്ല, അവർ യാദൃച്ഛമായി വേറെ ഏതെങ്കിലും ആവശ്യത്തിന് പരിശോധിക്കാൻ ചെന്നു, ഒരു അൾട്രാസൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു എക്സ്റേ വേറെ ആവശ്യത്തിന് തന്നെ ചെയ്തപ്പോഴായിരിക്കും ഈ സ്റ്റോൺ ചിലപ്പം കാണുന്നത്, കാരണം അവർക്കൊരു പ്രശ്നമായി കാണുകയില്ല. അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാത്ത സ്റ്റോണുകളും ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സിംപ്റ്റംസ് ഇല്ലാത്തൊരു സ്റ്റോൺ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചികിത്സിക്കാതിരിക്കരുത്, അതിനെ ചികിത്സിക്കണം. ഒരു സിംഗിൾ സ്റ്റോൺ ആണെങ്കിലും നമ്മൾ അതിന് കാര്യമായിട്ടെടുത്ത്, എന്തുകൊണ്ട് ഒരു സ്റ്റോൺ ഫോം ചെയ്ത കാര്യമില്ല, അത് കാരണം അതിനെ കാര്യമായിട്ട് തന്നെ എടുത്ത് സ്റ്റോൺ എന്താണ് കാരണം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉടനെ അത് സർജറി ചെയ്ത് കളയോ അല്ലെ പൊടിച്ച് കളയോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അതിനെ കണ്ടുപിടിച്ചിട്ട് അതിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറ്റിൽ കൂടെ നോക്കുക, ഐതർ അത് വലുതാതിരിക്കാനോ വേറെ കല്ലുകൾ ഉണ്ടാതിരിക്കാനോ ഉള്ള കല്ല് ഉരുകി പോകാനും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കും. കിഡ്നി സ്റ്റോൺസിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മരുന്നുകൾ വഴി എങ്ങനെയാണ് ഇത് ചികിത്സിക്കുന്നത്? കിഡ്നി സ്റ്റോൺസിൽ ചികിത്സയിൽ മെയിനായിട്ട് മൂന്ന് ഡിവിഷൻ ഘട്ടങ്ങളായിട്ട് ഞാനത് ഭാവിക്കുകയാണ്. അത് ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറ്റ് ആസ്പെക്റ്റ്, ഡയറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോൺ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, അല്ല പ്രിവെൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് കൂടാതിരിക്കുമോ, അതിന് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് മരുന്നുകളുടെ, അതുകൂടാതെ സർജറി. ഇപ്പോൾ സർജറി അല്ലെ ഇൻ്റർവെൻഷൻ എന്ന് പറയും, പല രീതിയിലുള്ള പുതിയ പുതിയ ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഡയറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വരാതിരിക്കാനും വന്നതിന് ശേഷം ചികിത്സിക്കാനും ചികിത്സയുടെ ഒരു പാർട്ടായിട്ടാണ് ഭക്ഷണ രീതിയിൽ കുറച്ച് ക്രമീകരണം നടത്തുന്നത് നമ്മൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അളവ് ആഹാരത്തിൽ കുറയ്ക്കണം. ഇപ്പോൾ പ്രഷറില്ല, എനിക്ക് ഉപ്പ് കഴിക്കാമല്ലോ എന്നുള്ളൊരു ഇത് തന്നെ, കാരണം കൂടുതൽ ഉപ്പ് കഴിക്കുന്നവർക്ക് കൂടുതലായിട്ട് സ്റ്റോൺ ഫോമേഷൻ. അതാണ് ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ സോൾട്ട് കഴിക്കുമ്പോൾ, ഇത് സോഡിയമാണ്, ഈ സോഡിയം നമ്മുടെ ബോഡിയിൽ അത് റീറ്റെയിൻ ചെയ്യാൻ പാടില്ല, അത് കിഡ്നിയാണ് അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇത് എക്സ്ക്രീറ്റ് ചെയ്ത് വിടുന്ന വഴി ഇത് കാൽഷ്യത്തിനെയും കൂടെ ഇതിൻ്റെ കൂടെ യൂറിനിലോട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ സോഡിയം മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ കാൽഷ്യം കൂടെ ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഈ കാൽഷ്യത്തിൻ്റെ അളവ് യൂറിനിൽ കൂടുക ചെയ്യുന്നു. അപ്പം കാൽഷ്യത്തിൻ്റെ ഒരു അളവ് നോർമലായിട്ട് യൂറിനിൽ ഒരു ലെവലിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ അത് പ്രെസിപ്പിറ്റേറ്റ് ആകാതിരിക്കുകയുള്ളൂ. ഇത് അളവിൽ കൂടുമ്പോൾ ഇത് സൂപ്പർ സാച്ചുറേഷനായി ഇത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം ഈ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതൽ യൂറിനിൽ കൂടെ പാസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ കൂടുതൽ ഉപ്പ് കഴിച്ചാൽ. അങ്ങനെ വരുമ്പോൾ അത് സ്റ്റോൺ ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യും കൂടുതലായിട്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്. സോൾട്ട് വെച്ച് വയ്ക്കുക. പിന്നത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല സ്റ്റോൺ ഉള്ളവർ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ സ്റ്റോൺ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ അത് അതിനകത്ത് മെയിൻലി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആനിമൽ പ്രോട്ടീനും പ്ലാന്റ് പ്രോട്ടീനായിട്ടുണ്ട്. രണ്ട് ടൈപ്പാണ് കൂടുതൽ. ആനിമൽ പ്രോട്ടീൻസിൽ വരുന്നത് ഈ മീറ്റ് മാംസമായിട്ടുള്ളത്. പിന്നെ പ്ലാന്റ് പ്രോട്ടീനിൽ മെയിൻലി വരുന്ന കടലവർഗ്ഗങ്ങൾ അത്രയും ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇതിൽ ചില പയർവർഗ്ഗങ്ങളൊക്കെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം ഈ പ്രോട്ടീൻ അളവ് കൂടുതൽ നമ്മൾ കഴിക്കുമ്പോൾ ഈ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇത് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺ ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മീറ്റ് പോലത്തെ ഐറ്റംസ് മാംസം കൂടുതൽ കഴിക്കുമ്പോൾ ബോഡിക്കകത്തൊരു അസിഡിറ്റിയുടെ ലെവൽ കൂടുകയാണ്. പി എച്ച് കൂടുന്നുണ്ട് ബോഡിക്കത്. അപ്പോൾ അതൊരു മെറ്റബോളിക് അസിഡോസിസ് എന്നൊരു ടേമിലോട്ട് നമ്മൾ ഒരു കണ്ടീഷനിലോട്ട് പോവുകയാണ്. ഇപ്പം മെറ്റബോളിക് അസിഡോസിസ് വരുമ്പോൾ ഈ ഒരു ആസിഡ് പി എച്ച് കൂടുതൽ നിൽക്കുമ്പോൾ ബോൺസിൽ നിന്ന് കാൽഷ്യമിനെ ലിബറേറ്റ് ചെയ്യും. അപ്പം എല്ലിൽ നിന്ന് കാൽഷ്യം അവിടുന്ന് റിലീസ് ചെയ്ത് വിടും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ആസിഡ് പി എച്ച് വരുമ്പോൾ. അപ്പോൾ ഈ കാൽഷ്യം റിലീസ് ചെയ്തിട്ട് കൂടുതലായിട്ട് അളവിൽ റിലീസ് ചെയ്യുമ്പോൾ ഇത് പിന്നെയും ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി കൂടെയാണ്. അത് വന്ന് യൂറിനിൽ കൂടെ പാസ് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ലെവൽ കൂടുതലായിട്ട് വരുമ്പോൾ അത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യും പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. അതിൽ നമ്മൾ വെയിറ്റ് അനുസരിച്ച് പറയുവാണെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഒരു 0.8 gram പെർ കെ ജി ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അളവ് കുറവാണ്. കുറഞ്ഞൊരു പ്രോട്ടീൻ ലെവൽ കഴിക്കുകയാണ് ഇച്ചൂടെ സേഫ് കിഡ്നിയിൽ സ്റ്റോൺ വരാതിരിക്കാൻ. കൂടെ വെള്ളം ധാരാളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 liter 5 liter കുടിക്കാൻ ഞാൻ പറയുന്നില്ല. 2.5 liter വെള്ളം കുടിച്ചാൽ ധാരാളമാണ്. 2 to 2.5 liters അത് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു വശം യൂറിൻ്റെ ഗ്രാവിറ്റി മാറുക, കോൺസെൻട്രേഷൻ ബെറ്റർ ആവുകയാണ്. കോൺസെൻട്രേറ്റഡ് മാറുന്നില്ല. കൂടാതെ അതിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ വെള്ളം, ഉപ്പ്, പ്രോട്ടീൻ ഇതാണ് മെയിൻലി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എല്ലാവരും ഫോളോ ചെയ്യുവാണെങ്കിൽ സ്റ്റോൺ വരാൻ, ഈ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റോൺ ഫോർമേഷൻ. ഡോക്ടർ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺ ടെൻഡൻസി ഉള്ളവരാണോ ഇങ്ങനെ ഒരു ഡയറ്റ് നോക്കേണ്ടത്, അതോ എല്ലാവർക്കും ബാധകമാണോ ഇത്? അത് എല്ലാവരെയും ബാധകമെന്ന് ഞാൻ പറയില്ല. ഇത് ടെൻഡൻസി, സ്റ്റോൺ ഫോർമേഷൻ ടെൻഡൻസി ഉള്ളവർ, അത് നമ്മൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു സ്റ്റോൺ കാണാനിട ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളത് അത്രയും ഇത്. പിന്നെ പക്ഷേ ഞാൻ നമ്മൾ കല്ലുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് ഇപ്പം ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് വിചാരിച്ചു. ഫാമിലിയിൽ സ്റ്റോണിൻ്റെ ഹിസ്റ്ററി ഉള്ളവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. ഈ ഒരു രീതിയിലുള്ള ആഹാര രീതി ശ്രദ്ധിച്ചാൽ. പിന്നെ പലവരും ഈ ലേഡീസൊക്കെ മെനപ്പോസൊക്കെ ആകുമ്പോഴേക്കും ആ സമയത്ത് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ കഴിക്കാറുണ്ട്. എല്ലിനൊക്കെ കട്ടി കുറയാതിരിക്കാൻ വേണ്ടി പലവരും കൊടുക്കും. കാൽഷ്യം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കാൽസ്യം കൂടുതലായിട്ട് സപ്ലിമെൻറ്റ് ചെയ്താൽ സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആവശ്യത്തിന് കൂടുതൽ അതിൽ നിന്ന് കാൽഷ്യം നമ്മൾ ആവശ്യം ചിലപ്പോൾ നമുക്ക് ബോഡി കാണത്തില്ല, അതുപോലെ അങ്ങോട്ട് കൊടുക്കുക ചെയ്യും. അപ്പം ഈ കാൽഷ്യത്തിന് ഇത് സ്റ്റോൺ, പക്ഷേ കാൽഷ്യം ആസ് സച്ച് സ്റ്റോൺ പ്രിവെൻഷൻ അതിന് റോളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാൽഷ്യം യൂറിനെ കൂടെ പ്രെസിപ്പിറ്റേറ്റ്, ഇപ്പോൾ ഈ ഓക്സലേറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിന് ബൈൻഡ് ചെയ്യുന്ന കാൽഷ്യമാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിനകത്ത് ഈ കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ കൊടുത്താൽ അത് ആഹാരത്തിൻ്റെ കൂടെ കഴിച്ചാൽ സ്റ്റോൺ ഫോർമേഷൻ കുറയും. കാരണം നമ്മൾ സ്റ്റോൺ ഫോമിങ് ഏജൻറ്റായിട്ട് ഓക്സലേറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ബൈൻഡ് ചെയ്യുന്നത് ഈ കാൽഷ്യമാണ്. അതിന് ഗയലത്തിന് മോഷനിൽ കൂടെ അതങ്ങ് പാസ് ചെയ്ത് വിടും. അപ്പോൾ സ്റ്റോളിൽ കൂടെ ഇതങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോൺ, അതുപോലെ തന്നെ കാൽഷ്യം നമ്മൾ എക്സ്ട്രാ കഴിക്കും. ഇപ്പം പലവരും പറയും കാൽഷ്യം സ്റ്റോൺ ഉണ്ട്, കാൽഷ്യം കുറേശ്ശെ കഴിക്കുക, കാൽഷ്യം കഴിക്കരുത് എന്ന് പറയുന്നവരാണ് പല പേഷ്യൻസ് അങ്ങനെ ഒരു ഡൗട്ടായിട്ട് അതാണ് വരാറുണ്ട്. അവർ കാൽഷ്യം തീരെ കുറയ്ക്കും എന്ന് പറഞ്ഞാൽ പാൽ ഒന്നും കുടിക്കാതാകും, പാലിൻ്റെ റിലേറ്റഡ് ഐറ്റംസ് എല്ലാം അവർ നിർത്തും, എനിക്ക് സ്റ്റോൺ ഉണ്ട് അപ്പം കാൽഷ്യം കഴിച്ച പ്രശ്നമാണ്. പക്ഷെ അതങ്ങനെയല്ല. ഫുഡിലുള്ള കാൽഷ്യം ഒത്തിരി പ്രയോജനം ചെയ്യും, സ്റ്റോൺ ഫോർമേഷൻ കുറയ്ക്കുക ചെയ്യുന്നത്. കാരണം ഈ ഓക്സലേറ്റിനെ ഇത് ബൈൻഡ് ചെയ്തിട്ട്
ഇതിനെ മോശനായിട്ട് ഇത് പാസ് ചെയ്തത്. അതാണ് അതിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ്. പക്ഷേ ഈ ഡയറ്റിന് ഇടയ്ക്ക് കാൽഷ്യം കഴിച്ചാൽ, ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് ആ ഈ കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചാൽ ഇത് കംപ്ലീറ്റ് ഈ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത്, അപ്പോൾ അത് ദോഷം ചെയ്യും. അതായത് വിത്ത് ഫുഡ് കഴിച്ചാൽ അത് ഒത്തിരി പ്രയോജനം ചെയ്യും, നമ്മളെ സ്റ്റോൺ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കാൽഷ്യത്തിൻ്റെ വില. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഡയറ്റ്. ഇപ്പോൾ ഡയറ്റിൽ വേറെ കുറേ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇപ്പം പലർക്കും പല സംശയങ്ങളുണ്ട്. ഡോക്ടർ ഡയറ്റിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ സാധാരണക്കാരുടെ ഇടയിലൊരു ഇതുണ്ട്, ടൊമാറ്റോ, ചീര, ക്യാബേജ് ഇതൊക്കെ കഴിച്ചാൽ സ്റ്റോൺ ഉണ്ടാകും, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളുമായി പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നു. ആ ചോദ്യങ്ങളിലേക്ക് പോയ ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ, എൻ്റെ സംശയം ഇതാണ്, സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ് മൂത്രത്തിൽ കല്ല്. ഇതിന് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്ന് പറയാറുണ്ട്, പ്രധാനമായും തക്കാളി പോലുള്ളവ. ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? ദയവായി ഒന്ന് വിശദീകരിക്കാം. സർ, എൻ്റെ സംശയം ഇതാണ്, മൂത്രത്തിൽ കല്ല് എന്ന അസുഖം വരുമ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഇതിൽ കഴിക്കാൻ പറ്റുന്നവയും ഉപേക്ഷിക്കേണ്ടതുമായ ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാമോ? പറഞ്ഞതിനകത്ത് അതൊരു ഞാനൊരു നെഫ്രോളജിസ്റ്റായിട്ട് പലവരും എൻ്റെ അടുത്ത് വന്ന് ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. അത് ശരി, പക്ഷേ ടൊമാറ്റോ സ്റ്റോൺസ് ഉണ്ടാക്കാറില്ല. ചീര, ഇതുപോലെ ഈ പാലക്ക് എന്നൊക്കെ പറഞ്ഞ സ്പിനാച്ച്, അതെല്ലാം സ്റ്റോൺ ഫോമിങ്, അതിൽ ഓക്സലേറ്റിൻ്റെ അളവ് കൂടുതലാണ്, അപ്പോൾ അത് സ്റ്റോൺ ഫോമിങ്ങാണ്. ക്യാബേജ്, അതിൽ നിന്ന് യൂറിക് ആസിഡ് ഉണ്ടാവും. ക്യാബേജ്, കോളിഫ്ലവർ, കൂണ്, അതെല്ലാം സ്റ്റോൺ ഫോമിങ് ഏജൻറ്, കാരണം അതിൽ നിന്ന് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നുണ്ട്. ഇത് കൂടാതെ പല നട്ട്സ്, ഈ നട്ട്സ് ഐറ്റംസിൽ സ്റ്റോൺ, അതിലെല്ലാം ഓക്സലേറ്റിൻ്റെ അളവ് കൂടുതലാണ്. നട്ട്സിന് ഉദ്ദേശിക്കുന്ന ഈ കാഷ്യൂനട്ട്, ബദാം, പിസ്ത, ഇത്രയും ഐറ്റംസിലെല്ലാം ഓക്സലേറ്റിൻ്റെ അളവ് കൂടുതലാണ്. അതേ സ്ഥാനത്ത് പീനട്ട്സ് നമ്മൾ ഈ സാധാരണ കഴിച്ച് കപ്ലണ്ടി, അതിനകത്ത് ഫൈറ്റേറ്റ് അളവ് കൂടുതലായിട്ട്, അത് നല്ലതായിട്ടാണ് പറയുന്നത്. ഇത് കൂടാതെ ചില ബെറീസ്, ബെറീസ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി, ഗൂസ്ബെറി, ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, സ്റ്റോൺ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതാണ്. പക്ഷേ പലരും ഒത്തിരി നല്ലതായിട്ട് കഴിക്കുന്നൊരു സാധനമാണ് നെല്ലിക്ക, ബ്ലൂ, ഈ സ്ട്രോബെറി, ഗൂസ്ബെറി, അല്ല ഈ റാസ്ബെറി, അങ്ങനത്തെ ബെറീസിനെല്ലാം ഓക്സലേറ്റിന് അളവ് കൂടുതലാണ്. അപ്പം അങ്ങനെ അത് സ്റ്റോൺ ഫോമിങ് ഏജൻസാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് സ്റ്റോൺ ഉണ്ടാക്കുന്നതാണ്. ഈ സ്റ്റോണിന് ചികിത്സിക്കാൻ വേണ്ടി മരുന്നുകളുണ്ടോ? സാധാരണ മരുന്നുകൾ വെച്ചാണോ ചികിത്സിക്കാറുള്ളത്? ഇതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഡയറ്റ് ശ്രദ്ധിച്ചാൽ കുറേയേറെ നമുക്ക് സ്റ്റോൺസിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോണിന് ഗ്രോത്ത് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഡിപ്പെൻസ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സ്റ്റോൺസ്, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ടൈപ്പ് അനുസരിച്ചുള്ള കാരണങ്ങളല്ല വേറെയാണ്, അതുപോലെ അതിൻ്റെ ചികിത്സാ രീതിയും വേറെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇൻഫെക്റ്റഡ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺസ് അല്ലെങ്കിൽ സ്ട്രുവൈറ്റ് സ്റ്റോൺസ്, ഈ ക്യാൻസർ സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മെയിൻ കാരണം യൂറിനറി ഇൻഫെക്ഷനാണ്, ഈ ബാക്ടീരിയയാണ്, അത് യൂറീസ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ. അപ്പോൾ അതിനെ നമുക്ക് ഡെസ്ട്രോ, അത് കംപ്ലീറ്റ്ലി അതിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയണം. അത് യൂറിനിൽ ഇനി ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ കിഡ്നിയിലോ ബ്ലാഡറിലോ യൂറിറ്റ് അത് കാണാൻ പാടില്ല. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡെസ്ട്രോയ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ മിനിമം 3 മന്ത്സ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം. അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്, സ്റ്റോൺ പ്രോഗ്രഷനോ സ്റ്റോൺ യൂറിനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഓർഗനി, ഇങ്ങനെ ഒരു ഓർഗനിസം കണ്ടെങ്കിൽ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്താൽ പിന്നെ സ്റ്റോൺ ചിലപ്പം വരാതെ തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഇപ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺസ്, അതിൽ ഈ ഡയറ്റ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ അതിന് ചില മരുന്നുകളുണ്ട്, അത് സാന്തീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞു, അത് കൊടുത്താൽ അതിന് നമ്മളെല്ലാവർക്കും അറിയാവുന്ന സൈലോറിക് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് ഉണ്ട്, അലോപ്യൂരിനോൾ, അത് കഴിച്ച് കഴിയുമ്പോഴും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോൺ ഫോർമേഷൻ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ യൂറിക് ആസിഡ് സ്റ്റോൺസ് പലവർക്കും ഈ ക്യാൻസർ ചികിത്സയിൽ, ഇപ്പം അതിന് കൊടുക്കുന്ന കീമോ കൊടുക്കുമ്പോൾ ഈ ക്യാൻസർ സെൽസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി പ്രോട്ടീൻ റിലീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് യൂറിക് ആസിഡ് ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ അവർക്കും ആ സമയത്ത് ഈ സ്റ്റോൺ ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ബ്ലഡ് ക്യാൻസേഴ്സ് ഉള്ളവർക്കൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ യൂറിക് ആസിഡ് കൂടുന്ന ഗൗട്ട് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്, അതിലൊക്കെ സ്റ്റോൺ ഫോർമേഷൻ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവാണ്, സ്റ്റോണിൻ്റെ അളവ് കുറയും. പിന്നെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് ഈ ഓക്സലേറ്റ് സ്റ്റോൺസ്, കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ ഓക്സലേറ്റ് സ്റ്റോൺസിനെ നമ്മൾ ചികിത്സിക്കുമ്പോൾ
അത് പല കാരണം കൊണ്ട് ഓക്സലൈസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ വരാം. അതുകൂടാതെ തന്നെ പലവരും ഈ സർജറി ഇൻറ്റസ്റ്റിനൽ സർജറി ചെയ്യും. ഈ അമിത വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചില കുടലിൽ ചെയ്യുന്ന സർജറി, അവർ ശസ്ത്രക്രിയയിൽ അവർ കുടലിൽ കുറച്ച് പാട്ടങ്ങ് റിമൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫാസ്റ്റായിട്ട് നമ്മുടെ ഡൈജഷൻ കുറച്ചിട്ട് വണ്ണം കുറയ്ക്കാനുള്ള ഒരു വേഗം പാസ് ചെയ്ത് പോകാനുള്ള ചെയ്യുന്ന ആ ഒരു ശസ്ത്രക്രിയയിലെ ഇഫക്റ്റ് ആയിട്ട് കൂടുതലും നമുക്ക് കാണാറുള്ള ഓക്സലേറ്റ് അബ്സോർബ് ആയി പോകുന്നുണ്ട്. അതിന് ലെറ്റ്സ് കോൾ എൻറ്ററിക് ഹൈപ്പർ ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് കയറി കൂടുന്നത്. പിന്നെ ഡയറ്റ് കൂടെ, അപ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രോബ്ലത്തിൻ്റെ നമ്മൾ ചികിത്സിക്കുമ്പോൾ അതങ്ങ് മാറും. കൂടാതെ ഈ യൂറിക് ആസിഡ് കൂടാതെ വരുന്ന പിന്നെ കാൽഷ്യം സ്റ്റോൺസ്, ഇപ്പോൾ കാൽഷ്യം സ്റ്റോൺസ് നമ്മൾ ഈ പറഞ്ഞ ഈ ഡയറ്റിൽ ശ്രദ്ധിക്കുകയും ചെയ്യുകയും അതിൻ്റെ കൂടെ ചില ഡയൂറിറ്റിക്സ് നമ്മൾ കൊടുക്കും. തൈസൈഡ് ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ കാൽഷ്യത്തിനെ യൂറിനെ കൂടെ പാസ് ചെയ്ത് വിടാനുള്ളൊരു, അതായത് നമ്മൾ കൂടുതൽ പാസ് ചെയ്യുന്നവരെ അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡയൂറിറ്റിക്സ് കൊടുക്കുന്നത്. ഡയൂറിറ്റിക്സ് കൊടുക്കുമ്പോൾ ഒരു പ്രീ റീനലായിട്ടൊരു യൂറിൻ ഫോർമേഷൻ കുറയ്ക്കും. കുറയ്ക്കുന്നതനുസരിച്ച് ഈ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്തെടുക്കും, അത് ബ്ലഡിലോട്ട് അങ്ങ് തിരിച്ചെടുക്കും. അല്ലാതെ യൂറിൻ നമ്മൾ യൂറിനെ കൂടെ പാസ് ചെയ്ത് പോയെങ്കിലേ ഉള്ളൂ ഇത് കല്ലായിട്ട് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും. ഈ ക്രിസ്റ്റൽ പ്രെസിപ്പിറ്റേറ്റ് അല്ലെ ഇത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാറില്ല. അപ്പം എങ്ങനെയാണ് അപ്പം യൂറിൻ, അപ്പം ഈ ചില സ്റ്റോൺസ് ഞാൻ പറഞ്ഞ പോലെ ആസിഡിക് പി എച്ചിലാണ് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ആ യൂറിൻ ആസിഡ് ആസിഡിക് ആയിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ആൽക്കലി കഴിക്കാൻ കൊടുക്കും. അതിന് പലർക്കും അറിയാവുന്ന ഒരു കാര്യം പൊട്ടാഷ്യം സിട്രേറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കും. പൊട്ടാഷ്യം സിട്രേറ്റ് ഇത് ഇതന്നെ ചെയ്യും, യൂറിനെ ഈ കാണുന്ന പി എച്ച് അസിഡിക് പി എച്ച് ആണ് അതിനെ ആൽക്കലൈൻ ആയിട്ട് മാറ്റിയിട്ട് സിട്രേറ്റ് പ്രെസിപ്പിറ്റേഷൻ കുറയ്ക്കും. സ്റ്റോണിനെ അത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാതെ അതിനെ ഡിസോൾവ് ആക്കി വിടും. അങ്ങനെയാണ് ഈ പൊട്ടാഷ്യം സിട്രേറ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പല ഓരോ സ്റ്റോണിനും ഓരോ രീതിയിലുള്ള മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. ഒരേ മരുന്നുകൾ ഉപയോഗിച്ചല്ല ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മളിപ്പോൾ ഇത് കിഡ്നിക്കകത്തുള്ള ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ് കിഡ്നി വൃക്കകത്ത് ഇരിക്കും, ട്യൂബിലോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്, ചിലപ്പം ബ്ലാഡറിലായിരിക്കാം. അപ്പം ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ കിഡ്നിക്കകത്ത് ഇരിക്കുന്ന ഇച്ചിരി അളവിൽ ഇപ്പോൾ 5-6 മില്ലിമീറ്റർ അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ ഉള്ള സ്റ്റോണ് ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് അതങ്ങ് ചെറുതാകും. ചെറുതാകുമ്പോൾ ചിലപ്പോൾ അത് കിഡ്നിയുടെ ഈ 3 പോൾസിലാണ്, ഇപ്പോൾ ഒന്ന് അപ്പർ പോൾ, താഴത്തെ പോളും മിഡിൽ പോൾ. അപ്പോൾ ഈ അപ്പർ പോളിൽ ആണ് ഈ സ്റ്റോൺ ഇരിക്കുന്നതെങ്കിൽ അത് ചെറുതാവുന്നതനുസരിച്ച് അത് ചിലപ്പം വിട്ടിങ് റിലീസ് യൂറിൻ്റെ കൂടെ ചിലപ്പോൾ ഇത് പാസ് ചെയ്തിങ് വരും. അപ്പോൾ നമുക്ക് സിവിയർ പെയിൻ ഉണ്ടാകും, കാരണം ഇത് ട്യൂബിലോട്ട് വന്നങ്ങ് കയറുക ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് ചിലപ്പം 6 mm കാണും, ഒരു 6 mm ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ലാതെ അത് വഴി വന്നതങ്ങ് സ്റ്റോപ്പ് ആകാൻ സാധ്യത. അതാണ് ഇങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുമ്പോൾ അപ്പർ പോളും മിഡിൽ പോളും ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോവർ പോളിൽ നിന്ന് ഇത് തള്ളി ഇങ്ങനെ വന്ന് മുകളിലോട്ട് കയറി പുറത്തോട്ട് ചാടാനുള്ള അവസരം കുറവാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനത്തെ സ്റ്റോൺസ് നമ്മൾ ട്രീറ്റ് ചെയ്താലും ഇതുപോലെ പ്രശ്നം ഉണ്ടാകത്തില്ല. അതേസമയത്ത് അപ്പപ്പോഴുള്ള നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പേഷ്യൻറ്റിന് ഈ ഒരു വ്യക്തിക്ക് ഫ്യൂച്ചറിൽ ഒരു സിവിയർ പെയിൻ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് പിന്നെ. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോണ് കീഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിന് മെഡിക്കൽ ഇപ്പം ഇത് ഉരുക്കി കളയും. പിന്നെ നമ്മൾ ആ മരുന്നിനെ കണ്ടിന്യൂ ചെയ്തിട്ട് വേദന കുറയാനുള്ള ഗുളികൾ കൊടുത്തിട്ട് കൂടെ ഈ ചില നമ്മുടെ ചില മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, മെഡിക്കൽ എക്സ്പൾഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ കല്ലിനെ മരുന്നുകൊണ്ട് തന്നെ അതിനെ തള്ളി പുറത്തിറക്കി വിടുക. പക്ഷെ അതിന് സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. 5 mm താഴെ ഉള്ളതാണെങ്കിൽ ഈ മരുന്നിൽ കൂടെ നമുക്ക് അതിനെ തള്ളി തള്ളി പുറത്തോട്ട് വിട്ടുവിടാൻ പറ്റും. അതിന് ആൽഫ ബ്ലോക്കേഴ്സും കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സാണ് അതിന് കൊടുക്കാറുള്ളത്. ഈ വിഷയത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ പറഞ്ഞത് പ്രകാരം ചികിത്സ ഇല്ലാതെ തന്നെ യൂറിനിൽ കൂടി സ്റ്റോൺ പാസ് ചെയ്ത് പോകും അല്ലേ? അത് ശരിയല്ലേ? അങ്ങനെ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ അല്ലേ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളുമായി പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നു. ആ ചോദ്യങ്ങളിലേക്ക് പോയ ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ, എൻ്റെ സംശയം ഇതാണ്. സാധാരണയായി കണ്ടുവരുന്ന മൂത്രത്തിക്കൽ എന്ന രോഗം ഓപ്പറേഷനിൽ കൂടിയും മറ്റു മാർഗങ്ങളിൽ കൂടിയും നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? ദയവായി ഒന്ന് വിശദീകരിക്കുമോ? സ്റ്റോണിൻ്റെ സൈസ് അനുസരിച്ച് ഇപ്പോൾ 5 mm താഴെയാണെങ്കിൽ അത് മരുന്നുകൊണ്ട് ഡയറ്റ് കൊണ്ട് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അതങ്ങ് പോകും. അപ്പം പ്രത്യേകം പേഷ്യൻസിനോട് പറയാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും പാസ്സായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, യൂറിൻ എന്തെങ്കിലും മഗ്ഗിലോ എല്ലാം പാസ് ചെയ്യാവും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ സ്റ്റോൺ പാസ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോണിനെ നമ്മൾ എടുത്തിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റോൺ അനാലിസിസ് ഒരു
ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കൃത്യ ഡയഗ്നോസിസ് നമുക്ക് കിട്ടും. ഇന്ന സ്റ്റോൺ, ഇന്ന ക്രിസ്റ്റലാണ്, ഇതാണ്. അപ്പോൾ അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ എല്ലാ സ്റ്റോണുകളും മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? അതാ ചോദ്യം. എക്സാക്ട്ലി നമുക്ക് എല്ലാം കല്ല്, മൂത്രത്തെ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെ അതിൻ്റെ സൈസ്. പലപ്പോഴും വേദന ഇല്ലാതിരിക്കുന്ന സ്റ്റോണ് നമ്മൾ അറിയുന്നത് തന്നെ ഒത്തിരി ലേറ്റായിട്ടായിരിക്കാം. അപ്പം വലിയ വലിപ്പമുള്ള സ്റ്റോൺസിനൊന്നും നമുക്ക് മെഡിസിൻ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അത് ടിഷ്യൂവിനെ ഡാമേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സർജിക്കൽ ഇൻ്റർവെൻഷനോ അല്ല പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അത് നമ്മൾ ട്രൈ അത് ചെയ്യുക. ആ ഒരു ചികിത്സാക്രമമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നമുക്കെല്ലാവരും കേട്ടിട്ടുണ്ടാവും ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ കല്ലിനെ പൊടിച്ചു കളയുക. അപ്പം ഞാനിപ്പോൾ ഒരു ഇമേജ് കാണാം. ഈ ഇമേജിൽ നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ലിത്തോട്രിപ്സി. അതിൻ്റെ ആ മെഷീനാണ് ഇത്. ആദ്യം ഇത് തുടങ്ങിയ 84 1984. അപ്പം ഈ മെഷീൻ ഇറങ്ങിയ സമയത്ത് പലവർക്കും നമ്മൾ ഈ ലിത്തോട്രിപ്സി പ്രൊസീജിയേഴ്സിൽ കൂടെ പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ ഈ ലിത്തോട്രിപ്സി പ്രൊസീജിയറിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോണിൻ്റെ സൈസ് 2 സെൻറ്റിമീറ്ററിൽ താഴോട്ടായിരിക്കണം. അതിൽ വലിപ്പം കൂടിയാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് തന്നെ എടുക്കണം. കിഡ്നിക്കകത്ത് സ്റ്റോണ് 2 സെൻറ്റിമീറ്റർ താഴെയോ, കിഡ്നിയിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങി വരുന്ന ട്യൂബിനകത്തുള്ള സ്റ്റോണ് 1 സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊസീജിയറുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ചില ഡ്രോബാക്സ് ഉണ്ട്. ഇപ്പം നല്ല വണ്ണമുള്ള ശരീരമുള്ളവർക്ക് ഈ ഇത് അത്ര പ്രയോജനപ്പെട്ടില്ല. നമുക്ക് ആ ഷോക്ക് വേവ് അവിടെ ചെല്ലുകയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ലിത്തോട്രിപ്സി പ്രൊസീജിയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു ഷോക്ക് വേവാണ് കൊടുക്കുന്നത്. ഇതിന് പറയുന്നത് അതുകൊണ്ടാണ് എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറയും. ഇപ്പോൾ ഈ ഷോക്ക് വേവ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഡിഫറൻസേ വരാൻ പാടുള്ളൂ സ്റ്റോണും ഈ സർഫസ് നമ്മുടെ ബോഡി സർഫസുമായിട്ട്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ചെന്ന് അവിടെ ആ വേവ് ചെന്ന് അവിടെ ഇടിക്കാനുള്ള സാധ്യത കുറവാണ്. ഇടിച്ച് ഇതിനെ പൊടിച്ച് കളയുക ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഒബേസിറ്റി ഒരു പ്രോബ്ലം. പിന്നെ ചില കല്ലുകൾ പൊടിച്ച് കളയാൻ പറ്റില്ല. അത് എടുത്ത് കളയാനേ മാത്രമേ പറ്റുള്ളൂ. അത് കാൽഷ്യം ഓക്സലേറ്റ് പോലത്തെ സ്റ്റോൺസ് ഒന്നും പൊടിച്ച് കളയാൻ പറ്റില്ല. സിസ്റ്റൈൻ സ്റ്റോൺസ് അതൊന്നും പൊടിച്ച് കളയാൻ പറ്റില്ല. അതിനെ നമ്മൾ സർജറി ചെയ്ത് എടുത്ത് കളയേ രക്ഷയുള്ളൂ. ഇത് കൂടാതെ നമുക്ക് ഈ ലിത്തോട്രിപ്സി പ്രൊസീജിയറിൽ പണ്ട് പലവർക്കും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കിഡ്നിയിലെ സ്കാർ ഉണ്ടാവുക, കിഡ്നിയുടെ പല ടിഷ്യൂസും ഡാമേജ് ആവുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്, ഇപ്പം വെസൽ ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ചതിൽ നമ്മൾ പലർക്കും ആവശ്യമില്ല, നമ്മളിത് ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യമുള്ള സ്റ്റോൺസും പ്രോബ്ലം ഉണ്ടാക്കുന്ന സ്റ്റോൺസും കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിതിനെ എടുത്ത് മാറ്റുന്നതാണ് ഈ ലിത്തോട്രിപ്സി പ്രൊസീജിയർ. പിന്നെ ഇത് കൂടാതെ ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട് ലിത്തോട്രിപ്സി പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നുണ്ട് പേഷ്യൻസിന്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കിഡ്നി ചുരുങ്ങിയിട്ടുണ്ട്. നമ്മളെ നോർമൽ സൈസ് കിഡ്നി ഒരു 9.5 സെൻറ്റ്. ലിത്തോട്രിപ്സി പ്രൊസീജിയർ കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കിഡ്നി ചുരുങ്ങി അങ്ങ് ചെറുതായി, ആ ഡാമേജ് ആയി പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും കാണുമ്പോൾ അൺനെസസറി ആയിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ കൂടെ പോകാൻ പാടില്ല. ലിത്തോട്രിപ്സി കൂടാതെ ചില ഞാനിപ്പോൾ പറഞ്ഞ പോലെ 2 സെൻറ്റിമീറ്റർ മേളിലാവുമോ കിഡ്നിക്കകത്തുള്ള സ്റ്റോണോ യൂറിറ്റർ അല്ലെങ്കിൽ ട്യൂബിലോട്ട് ഇറങ്ങുന്ന സ്റ്റോണും 1 സെൻറ്റിമീറ്റർ മേളിലാണെങ്കിൽ നമുക്ക് പിന്നെ അത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഈ പെർക്യൂട്ടേനിയസ് ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ ആണ്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ആ കിഡ്നിയുടെ ആ പൊസിഷൻ ബാക്കിലാണ് നമ്മളത് ചെയ്യുന്നത്. അത് ആ പൊസിഷനിൽ വെച്ച് റേഡിയോഗ്രാഫിക് ഒരു ഇമേജിങ് ടെക്നിക്കിൽ കൂടെ ആദ്യം ഒരു കത്തീറ്റർ കയറ്റി വിടുക ചെയ്യുന്നു. ആ കത്തീറ്റർ കൂടെ നമ്മൾ ഡയലേറ്റ് ചെയ്യും. ആ ഡയലേറ്റ് ചെയ്യുന്ന ഈ കത്തീറ്റർ നേരെ ചെന്ന് കയറുന്ന ആ കിഡ്നിക്കകത്ത് കളക്റ്റിംഗ് സിസ്റ്റത്തിലോട്ട്, അത് യൂറിൻ പാസ് ചെയ്യുക സ്റ്റോൺ ഇരിക്കുന്ന ആ ഏരിയയിലോട്ടാണ് ഇത് കയറ്റി വിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാപ്രോസ്കോപ്പ് ഇത് കൂടെ കയറ്റി വിടും. എക്സാക്ട്ലി കീ ഹോൾ പ്രൊസീജിയർ. അത് ചെന്നിട്ട് അവർ നമ്മൾ ആദ്യം പൊടിച്ച് കളയുക ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലിത്തോട്രിപ്സി വരുന്ന ചില പ്രോബ്ലംസ് ഇതിൽ വരുന്നില്ല. കാരണം ലിത്തോട്രിപ്സി വരുന്ന പ്രോബ്ലംസ് പറഞ്ഞാൽ ഈ സ്റ്റോൺ പൊടിച്ച് കളഞ്ഞാൽ ഇത് പിന്നെ 50% ആൾക്കാർക്കും പിന്നെ ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ സ്റ്റോണും ഓരോ ചികിത്സാ രീതി ആയിരിക്കാം അതിന് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഈ റിക്കറൻസ് സ്റ്റോൺ റിക്കറൻസ് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്റ്റോൺ കളഞ്ഞാൽ ഒരു ഹൈ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇത് തിരിച്ചു വരുന്നുണ്ട് സ്റ്റോൺസ്. അതാണ് അങ്ങനെ ഇതിൻ്റെ പോക്ക്. ഇത് കൂടാതെ ലാപ്രോസ്കോപ്പി അല്ല, ചിലർക്ക് വലിയ കല്ലാണ് ഈ പറഞ്ഞ പോലെ സ്റ്റോൺ, ക്യാൻസർ സ്റ്റോണൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്ത് തന്നെ എടുത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില സ്റ്റോൺസ് ഉണ്ട് ചെറുതായിരിക്കാം, സിവിയർ പെയിൻ ഉണ്ടാക്കുന്നുണ്ടാകാം, യൂറിൻ ബ്ലോക്ക് ചെയ്തിട്ട് കിഡ്നിക്ക് വീക്കം വരിക, നീർക്കോൾ വരിക. അതെന്ന് പറയുമ്പോൾ ഹൈഡ്രോനെഫ്രോസിസ്, ഹൈഡ്രോ യൂറിട്രോ നെഫ്രോസിസ് എന്ന് പറയും.
അപ്പം അങ്ങനെയുള്ള അത് യൂറിറ്റ് ട്യൂബിൽ വന്നായി സ്റ്റോൺ ഇരിക്കുന്നത്. ചിലപ്പോൾ ഒരു 6 mm സ്റ്റോൺ 7 mm സ്റ്റോൺ ആയിരിക്കാം. അപ്പോൾ യൂറിൻ പാസ് ചെയ്ത് പോകാനുള്ള വഴി അതിനില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ യൂറിനറി പാസേജിൽ കൂടെ തന്നെ ഒരു നമുക്ക് സിസ്റ്റോസ്കോപ്പ് എന്ന് പറയും. അപ്പോൾ അതൊരു ചെറിയ ട്യൂബ് അല്ല, ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പ് കിട്ടും, അല്ലെങ്കിൽ യൂറിത്രോസ്കോപ്പ് കിട്ടും. അത് കയറ്റി ആ യൂറിറ്ററിൽ കൂടെ കയറ്റി വിട്ട് കറക്റ്റ് ആ സ്റ്റോണിൽ, അതിനെ ഞാനിപ്പോൾ ഒരു ഇമേജ് കാണിക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആ ട്യൂബിൽ കൂടെ കയറി അതിനകത്ത് ഒരു ടിപ്പിൽ ഒരു ബാസ്ക്കറ്റ് പോലെ ഉണ്ട്. ആ ബാസ്ക്കറ്റ് ചെന്നിട്ട് ഈ സ്റ്റോണിനെ കയറി പിടിക്കും. പിടിച്ചിട്ട് നമ്മൾ ആ സ്കോപ്പിൽ കൂടെ ഇത് വലിച്ച് എടുക്കും. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ടെക്നിക്സ് ഫോർ സ്റ്റോൺ റിമൂവൽ. കിഡ്നി സ്റ്റോൺ വരാതിരിക്കുവാൻ വേണ്ടി സാധാരണക്കാർക്ക് എന്തൊക്കെ അഡ്വൈസാണ് ഡോക്ടർക്ക് നൽകാനുള്ളത്? ചുരുക്കം പല കാര്യങ്ങളും നാം ഇവിടെ ചർച്ച ചെയ്തു, എന്നാലും ചുരുക്കമായിട്ട് എന്താണ് അഡ്വൈസ് നൽകാനുള്ളത്? അത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് വൈൻഡിങ് അപ്പ് ക്വസ്റ്റ്യൻ ആണ്. കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു, അത് ഗ്രോ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ അത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, വെള്ളം ആവശ്യത്തിന് കുടിക്കുക, 2-2.5 liter വെള്ളം കുടിക്കുക, പ്രോട്ടീൻ അളവ് കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക, ഇതാണ് മെയിനായിട്ടുള്ളത്. കൂടാതെ അമിതമായ വണ്ണം വെക്കാതിരിക്കാൻ നോക്കുക, ഹെൽത്ത് എക്സസൈസസ് കൂടെ വെയിറ്റ് കുറയ്ക്കുക, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ടുവരിക. കൂടാതെ ഡയറ്റിൽ ഞാൻ പ്രത്യേകം ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചില ഐറ്റംസ് ഫുഡിലെ ഫൈറ്റേറ്റ്സിൻ്റെ അളവ് കൂടുന്നുണ്ട്. ആ ഫൈറ്റേറ്റ്സ് സ്റ്റോൺ പ്രിവെൻഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫൈറ്റേറ്റ്സ് ഉള്ളത് മെയിൻലി മനസ്സിലാക്കേണ്ടത് അതുള്ള ചില ധാന്യങ്ങളാണ്. ധാന്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ധാന്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന ബ്രാൻ എന്ന് ഉദ്ദേശിക്കുന്നത് തവിട്. തവിട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അരിയുടെ ആകട്ടെ, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആകട്ടെ, അത് പിന്നെ നമ്മൾ കുത്തരി, അതെല്ലാം ഫൈറ്റേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓക്സലേറ്റും പ്രെസിപിറ്റേറ്റും അത് സംഭവിക്കത്തില്ല. അത് അത് അതിൻ്റെ കൂടെ തന്നെ കൊണ്ട്. അപ്പം തവിടരി ഒത്തിരി ധാന്യങ്ങൾ. പിന്നെ ചോളം, ഈ ഗോതമ്പും അരിയുടെ തവിട് കൂടാതെ ചോളം, ഓട്സ്, പിന്നെ ചില ബീൻസ്. ബീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് രാജ്മ എന്ന് ഉദ്ദേശിക്കുന്നത് വൻപയർ ബീൻസിൽ ഫൈറ്റേറ്റ്സിന് അളവ് നല്ലതായിട്ടുണ്ട്. സോയാ ബീൻസ്, അത് സ്റ്റോൺ പ്രിവെൻഷൻ പ്രത്യേകം ഹെൽപ്പ് ചെയ്യും. ഇതിലൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, പൊട്ടേറ്റോ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, അതിനകത്ത് ഇഷ്ടംപോലെ ഫൈറ്റേറ്റ്സ് ഉണ്ട്. ഏത് രീതിയിൽ അത് കുക്ക് ചെയ്താൽ അതിൻ്റെ ഫൈറ്റേറ്റ്സ് പോവില്ല. അപ്പോൾ ആ ഫൈറ്റേറ്റ്സ് ഓക്സലേറ്റിനെ ബൈൻഡ് ചെയ്ത് പോയിട്ട് സ്റ്റോൺ ഫോർമേഷനിലെ ടെൻഡൻസി കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കിഡ്നി സ്റ്റോൺസ് വരാതിരിക്കും, വന്ന കിഡ്നി സ്റ്റോൺസ് വലിപ്പം വലക്കാതിരിക്കും. അത് ഒരുങ്ങിപ്പോകാനുള്ള ഓരോ മാർഗ്ഗം നമുക്ക് സർജറി അതുപോലെ ഉള്ള ശസ്ത്രക്രിയ കൂടെ പോകാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. മൂത്രത്തിൽ കല്ലിനെ പറ്റി ധാരാളം തെറ്റിദ്ധാരണകളും സംശയങ്ങളും നമ്മൾക്കുണ്ടായിരുന്നു. അതെല്ലാം ഒരു പരിധിവരെ ഈ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം പ്രേക്ഷകന് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്ക് നൽകിയ ഡോക്ടർ രാജേഷ് ജോസഫിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത മിസ്സസ് മോളി അൽഫോൺസ തോമസിനും നന്ദി അറിയിക്കുന്നു. മറ്റൊരാരോഗ്യ വിഷയവുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. കുട്ടികളിലുള്ള വയറുവേദന മാഡത്തിൻ്റെ അനുഭവത്തിൽ വളരെ സാധാരണമാണോ? എല്ലാ പ്രായത്തിലുള്ള കുട്ടികളിലും ഈ പരാതി കാണാറുണ്ടോ? വേദനയെന്ന് പറയാൻ പറ്റുന്ന പ്രായം തൊട്ട് നമ്മൾ കാണുന്നത് കൂടുതലും എപ്പോഴും വയറുവേദന എന്ന് തന്നെയാണ് കുട്ടികൾ പറയുന്നത്. സാധാരണയായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒരു വലിയ കംപ്ലയിൻ്റ് ആണ് കുട്ടികളുണ്ടാകുന്ന വയറുവേദന. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ?